ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. വീടിനുള്ളിൽ മയിൽപ്പീലി സൂക്ഷിച്ചാൽ എന്തായിരിക്കും അതിനുള്ള അവസ്ഥ? ഗുണം ഉണ്ടാക്കാൻ സാധിക്കുമോ? മയിൽപ്പീലി ഹൈന്ദവ വിശ്വാസമനുസരിച്ച് മയിൽപ്പീലിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവി മയിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മയിൽപ്പീലി വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ വളരെയധികം ഐശ്വര്യം സമ്പത്തും നൽകും എന്ന് വിശ്വസിച്ചു പോരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ കിരീടത്തിൽ മയിൽപ്പീലി ധരിക്കുന്നത് വിശ്വാസമനുസരിച്ച് അതിന്റെ പ്രത്യേകതയും പ്രാധാന്യവും എന്താണെന്ന് എന്റെ വിശ്വാസികൾക്ക് വളരെയധികം ഉത്തമ ബോധ്യമുള്ളതാണ്. പ്രാധാന്യമുണ്ട് മയിൽപ്പീലിക്ക്. കാരണം സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം മയിലായ മയിലാണ്. മയിലിന്റെ ഊർജം പരിസ്ഥിതിയെ വളരെയധികം സംരക്ഷിക്കുന്നതാണ്. പരിസ്ഥിതി അനുസരിച്ച് മയിലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഓരോ മൃഗത്തിനും പക്ഷികൾക്കും ഓരോ ഹൈന്ദവ വിശ്വാസമനുസരിച്ചുള്ള ദേവീദേവന്മാരുടെ വാഹനമായിട്ട് ഇഷ്ടവാഹനമായിട്ട് കണക്കാക്കി പോരുന്നത്. അതിന് പ്രത്യേകതയുണ്ട്. പ്രകൃതിയുമായി വളരെയധികം അഭേദ്യമായ ബന്ധം ഹൈന്ദവ വിശ്വാസത്തിനുണ്ട്. മയിൽപ്പീലി വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ. മയിൽപ്പീലി മയിലിൽ നിന്നും ലഭിക്കുന്നു. മനസ്സിന് സന്തോഷവും ഐക്യവും ഇവയ്ക്ക് പ്രദാനം ചെയ്യുന്ന ഒരു പക്ഷിയായിട്ടാണ് മയിലിനെ കാണുന്നത്. പ്രണയ നിമിഷങ്ങളിലും ഇണചേരൽ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ, ഇതൊക്കെ നമ്മൾ പീലി വിടർത്തിയ നൃത്തം ചെയ്യുന്ന മയിലിനെ പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്നത്. വീട്ടിൽ ദമ്പതികൾ കിടക്കുന്ന മുറിയിൽ വളരെ ഐശ്വര്യത്തോടുകൂടി മയിൽപ്പീലി സൂക്ഷിച്ചാൽ ദമ്പതികൾ തമ്മിലുള്ള അടുപ്പവും സ്നേഹവും വർദ്ധിക്കും എന്ന് വിശ്വസിക്കുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധവും അടുപ്പവും അവയെ ഓർമ്മിപ്പിക്കുന്നു മയിൽപ്പീലി. അതുകൊണ്ട് വീട്ടിൽ സൂക്ഷിക്കുന്ന മയിൽപ്പീലി ഗുണകരമായിരിക്കും. അത് കുടുംബത്തിന്റെ ഐക്യവും അഖണ്ഡതയും സ്നേഹബന്ധവും കൂട്ടിയോജിപ്പിക്കുന്ന ഒന്നായിട്ട് വിശ്വസിക്കുന്നു. കുടുംബത്തിലുണ്ടാകുന്ന ദുഷ്ടശക്തികൾ, നെഗറ്റീവ് എനർജികളെ അകറ്റുന്നതിന് മയിൽപ്പീലിക്ക് വളരെയധികം സാധിക്കുമെന്ന് വിശ്വസിച്ചു പോരുന്നുണ്ട്. പോസിറ്റീവ് എനർജി വീട്ടിൽ ആഗമാനം സ്ഫുരിക്കുന്നതിനും മയിൽപ്പീലി വെച്ചാൽ അതിന് സാധിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. മയിൽ നൃത്തം ആടുമ്പോൾ അതൊരു സന്തോഷത്തിന്റെ സൂചകമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതും അതിന്റെ പ്രതീകമായിട്ട് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഐക്യത്തിന്റെയും സൂചകമായി പ്രതീകമായി മയിൽപ്പീലി വീട്ടിൽ വെച്ചാൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കുറയുകയും കുടുംബാംഗങ്ങൾ സ്നേഹബന്ധത്തോടുകൂടിയും ഐക്യത്തോടുകൂടിയും വളരെ നാൾ കഴിഞ്ഞു പോകുന്നതിനുള്ള സാഹചര്യമുണ്ടാവും. പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ഭക്തരൊക്കെ വീട്ടിൽ മയിൽപ്പീലി സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭക്തരൊക്കെ സ്വന്തം ദേവന്റെയോ ഇഷ്ടദേവന്റെയോ പ്രതീകമായി ഈ കാര്യങ്ങളൊക്കെ വിശ്വാസികൾ ചെയ്യാറുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ കൗതുകം നിറഞ്ഞ ഒന്നാണ് മയിൽപ്പീലി. അതിന്റെ ശോഭയും ഭംഗിയും ഒക്കെ നമ്മുടെ മനസ്സിനെ കീഴടക്കുന്ന, മനസ്സിന്റെ സന്തോഷത്തിന് കാരണമാകുന്ന ഒന്നായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് മയിൽപ്പീലി പ്രത്യേകിച്ചും ദമ്പതികൾ അവരുടെ കിടപ്പറയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ദാമ്പത്യം വളരെയധികം മെച്ചമാകും. ദമ്പതികളുടെ സ്നേഹവും ഊഷ്മളതയും ജീവിതാവസാനം വരെ ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് ഒരു കൂട്ടും സന്തോഷത്തോടുകൂടിയും അവരുടെ ഐക്യവും സന്തോഷവും സ്നേഹബന്ധവും കൂട്ടിയുറപ്പിച്ച് വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള നല്ല കാര്യങ്ങൾ എല്ലാവരും പകർത്താൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്താൽ ഉണ്ടാകുക. വിശ്വാസവും അവിശ്വാസവും തമ്മിൽ എന്നും പൊരുത്തപ്പെടാറില്ല. പക്ഷേ അവിശ്വാസികളാണെങ്കിലും വിശ്വാസികളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് അധികം ചെലവില്ലാതെ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാകുകയാണെങ്കിൽ, അധികം സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കാത്ത ചില കാര്യങ്ങൾ മുതൽക്കൂട്ടാകുകയാണെങ്കിൽ അതൊക്കെ വളരെ അനുകൂലമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. യുക്തിപൂർവമായ ചിന്തയും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കും. യുക്തിപൂർവമായ തീരുമാനങ്ങളും ബുദ്ധിപൂർവമായ തീരുമാനങ്ങളും ഇതൊക്കെ എടുത്തുകൊണ്ട് ഓരോ ഹൈന്ദവ വിശ്വാസികളും ഏതൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിന് ഉയർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ജീവിതത്തിന്റെ ഉയർച്ച തന്നെയാണ് അവരുടെ പുരോഗതിയും അവരുടെ മനസ്സിന്റെ സന്തോഷവും അവരുടെ ആയുസ്സിന്റെ ബലവും. ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അവരുടെ ആയുസ് കൂടും. അവർക്ക് ജീവിതത്തിന് സമൂഹത്തിന് പല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ അവരുടെ ജീവിതത്തിനും അവരുടെ
വളർന്നു വരുന്ന തലമുറയ്ക്കും അവരുടെ കുടുംബത്തിനും അവരുടെ ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും സമൂഹത്തിനും പ്രത്യേകിച്ച് നേട്ടങ്ങളുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക, സന്തോഷം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുക, സഹായിക്കുക. ഈശ്വരൻ എല്ലാവരിലുമുണ്ട് എന്നൊരു വിശ്വാസവും ഉറപ്പും എല്ലാവരിലും ഉണ്ടാകുക. മറ്റുള്ളവരെ കഴിയുന്നതും സഹായിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവർക്ക് ഈ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ. നന്ദി, നമസ്കാരം.